ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നലെ അവളുടെ വീട്ടിൽ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തൊക്കെയാണ്. ഇന്നലെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്, വെളുപ്പിനെ പോകണമെന്നൊക്കെ എഴുതുന്നതല്ലേ. ഇവള് എനിക്ക് ലേറ്റ് ആയതുകൊണ്ട് മാത്രം ഇപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ 7 മണിയാവാറായി. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് വിന്റർ ഗാർഡൻ റിസോർട്ട് അതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മൂന്നാർ തന്നെയാണ്, നമ്മുടെ മലയാളികൾക്ക് എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കാൻ കരുതി. ഇപ്പം എന്തായാലും ഇറങ്ങനെയാണ് ഞങ്ങൾ. അപ്പോൾ അവിടെ പോണതും അവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും, ജസ്റ്റ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ട്രിപ്പ്, അതൊരു ഒന്ന് ജസ്റ്റ് ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു രീതി മാത്രമേ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ, പോവാം. ആകെ ഈ ഒരു ബാഗും പിന്നെ ഈ ഒരു ക്യാമറ നമ്മുടെ വണ്ടിക്ക് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഫുൾ ടാങ്ക് പെട്രോൾ ഇടാ. 8 മണിയായി, 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ മൂവാറ്റൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ഒരു കട നോക്കണേ പോലെ. എന്താ റെഡി? ഓ ആ കിട്ടിയാ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നേര്യമംഗലം സൈഡ് എത്തി. നേര്യമംഗലം പാലത്തിനടുത്ത് എത്തി. അപ്പോൾ കൂടി ചായ അടിക്കണമെന്നുണ്ട്, ചായ കുടിക്കാൻ കയറണാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ ചെറിയ വല്ല കടികളെന്ന് വെച്ചാൽ പോർക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ലേസാണ് വാങ്ങിച്ചത്. ഫ്രണ്ട്സ്, പതിവ് പോലെ തന്നെ നമ്മൾ മൂന്നാർ പോകുമ്പോൾ നേര്യമംഗലം പാലത്തിനോട് അടുത്തൊരു വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ അതുണ്ടായി. ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള കാര്യം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ട്രിപ്പാണ് അല്ലേ. എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞാൽ? എനിക്ക് വണ്ടിക്ക് പോണത്, എൻ്റെ ഈ വണ്ടിക്ക് പോണത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവക്കും അങ്ങനെ പോയി തുടങ്ങാൻ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ ആ നമ്മുടെ വണ്ടി എല്ലാം ഡിയോ തന്നെയാണ്. ഇപ്പം എൻ്റെ വണ്ടി കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ വണ്ടി എടുത്തത്, രണ്ട് ഡിയോ തന്നെയാണ്. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഡിക്കിയിലേക്ക് അടക്കുന്നു. നമ്മളിപ്പോൾ ആ നേര്യമംഗലം പാലം കയറി. പാലത്തിൻ്റെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്.
ക്രിയേഷൻ്റെ ഫോട്ടോഗ്രാഫിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടൊരു വിശിഷ്ട അതിഥി നമ്മളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് ബസ് എത്തുമ്പോഴുണ്ടെന്ന് തോന്നേ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഒന്ന് കരിക്കൂടിക്കാതെ വേണം വേണം ഇരിക്കട്ടെ. കരിക്ക് കൂട്ടിക്കുന്നില്ലേ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന റിസോർട്ടിലേക്ക് ഇവിടെ നിന്ന് 55 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറും 32 മിനിറ്റുമാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. പോവാം. ഇവിടെ നമ്മൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു ആംബിയൻസ് സ്ഥലം കിട്ടി. അതായത് ചെറിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ആൾക്കാർ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ എന്തോ കുറേ വീടുകളിലൊക്കെ വഴിയാൻ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല നല്ലൊരു ആംബിയൻസ് ആണ്. ലക്ഷ്യതാ എല്ലായിടത്തും വരുമ്പോഴും ഫോട്ടോ എടുക്കാൻ റെഡിയായി റെഡിയായി വന്നോണ്ടിരിക്കുകയാണ്. ക്യാമറ എടുത്തിട്ടോ? ക്യാമറ എടുക്കാതെ ഫോട്ടോ എടുക്കാൻ വന്നെങ്കിൽ അപ്പോൾ ഞാനല്ല എടുക്കണം, എൻ്റെ ഫോട്ടോ എടുക്കുക. ലക്ഷ്മിൻ്റെ വേട്ടമുട പോയേക്കണ ഞാൻ. അവളിപ്പോൾ എന്നെ ഫോട്ടോ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കണേ. കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരത്തെ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ദേ ഞങ്ങള് ഇതിൻ്റെ സൈഡിലൊരു പാലമുണ്ട്. ജസ്റ്റ് അങ്ങോട്ട് തന്നെ രണ്ട് പാലവും സെയിം സ്ഥലത്തേക്ക് തന്നെയാണ്. അപ്പം ഇത് എങ്ങാനും പൊളിഞ്ഞ് വീണാലോ എന്ന് കരുതിയാണ് ഞങ്ങൾ അപ്പുറത്തെ വഴി തന്നെ. അപ്പോൾ ഒരു പയ്യൻ നടന്ന് വരുന്നുണ്ടായി. അപ്പോൾ അവനോട് ചോദിച്ചു നടക്കാതെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനകത്തേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. എന്തോ ആന എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി അവൻ നുണ പറഞ്ഞതാണോ സത്യമാണെന്ന് പറയാൻ പാടില്ല. ആ കാടവൻ കാണിച്ചത് ആ കാടിൻ്റെ അത് ആന ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഇതുവഴി വരുമ്പോൾ ഈ സ്പോട്ട് എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കുക. നമുക്ക് ചീയപ്പാറ വാട്ടർഫോൾസിനോട് നമ്മൾ ജസ്റ്റ് ടേൺ ചെയ്ത് വരുമ്പോൾ തന്നെ ആ മെയിൻ റോഡാണ് കാണുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു എൻട്രി ആണ് ഇങ്ങോട്ട്. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നമുക്കെന്തായാലും അപ്പോൾ നമ്മുടെ യാത്ര തുടരാം. അവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിൻ്റെ ഒരാളുടെ ആനനെ കാണാൻ കാത്തിരിപ്പുണ്ട് കേട്ടോ. പോവാം. ഫ്രണ്ട്സ്, ഇവൾക്ക് ഇതിൽ സിപ്പ് ലൈനിൽ കയറണമെന്ന് വന്നപ്പോൾ പറഞ്ഞു. ഇവിടുത്തെ ഒരു പയ്യൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവളുടെ ഇഷ്ടത്തിന് നോക്കാനാണ് ഞാൻ പറഞ്ഞേക്കണം. കയറണോ? കയറണേ കയറിക്കോ. പിന്നീട് വണ്ടി പോയി കഴിയുമ്പോൾ പിന്നെ പറയരുത് അയ്യോ കയറിയാൽ മതിയായിരുന്നു. കേറണേ കയറിക്കോ, വേണ്ടെങ്കിൽ വേണ്ട. വാ.
മീൻസ് ഒരു പരീക്ഷണം ഞാനും ട്രൈ ചെയ്യാൻ പോകുന്നു. ഫ്രണ്ട്സ് ഇപ്പം നോക്കുകയാണ്, എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്, എന്നാലും നോക്കാം. എന്താവുന്നറിയാൻ പറ്റില്ല, ഒന്നും ഒരു കുഴപ്പമില്ല, വൈകിട്ട് പോയിട്ട് വരെ തൊപ്പി മാറ്റി ക്യാപ്പ് മാറ്റിടും. രണ്ടുപേരും കൂടെ വരാം, രണ്ടുപേരുടെയും ഒറ്റപ്പൊറ്റ പോയാ കുഴപ്പമില്ല, ഒറ്റപ്പൊറ്റ പോയാ ഇവിടുന്ന് ചേട്ടൻ്റെ വീട് എടുക്കാം, തിരിച്ചു വരുമ്പോ ചേച്ചി ഓഫ് ചെയ്തരാട്ടി റെക്കോർഡ്. അവളതാ വരുന്നുണ്ട്. ഓക്കെ ഇങ്ങോട്ട് നോക്കൂ. ഇറങ്ങുമ്പോ ചെറിയ നമുക്കൊരു പേടി വരും, പിന്നെ നമ്മൾ ഓക്കെ ആവട്ടെ. ഇറങ്ങുമ്പോ എനിക്ക് നല്ല പേടിയായിരുന്നു, ഇപ്പൊ ഓക്കെ. എങ്ങനെയുണ്ടായി നല്ല പേടിച്ചാണ് ഞാനിത് ചെയ്തത്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റത്തെ ഇറങ്ങുമ്പോ മാത്രമേ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും, പിന്നെ ഓക്കെ. വണ്ടി പിടിച്ച് പോകണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നും സെറ്റാ. മേലി അയക്കണ ഈ സിപ്പ് ലൈനാണ് കേട്ടോ, ഈ സിപ്പ് ലൈനിലെ കയറിയത് വാളറ മൂന്നാർ നമ്മ അടിമാലിക്ക് പോണ റൂട്ടാണ്. ഫസ്റ്റ് പേടിച്ച് വിറച്ച് കയറി, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു, ഇപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഫ്രണ്ട്സ് ഞങ്ങളിപ്പോൾ അടിമാലി എത്തിയിട്ടുള്ളൂ, പയ്യെ പയ്യാണ് പോണത്. ഇപ്പോൾ സിപ്പ് ലൈനിൽ കയറി ഇറങ്ങിയതേ ഉള്ളൂ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് പേടിയൊക്കെ ഉണ്ടായി, പക്ഷേ ഓക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ മാറി. എങ്ങനെ ഉണ്ടായി? സൂപ്പറായിരുന്നു. അതിപോലത്തെ ഒരു ആഗ്രഹം ആയിരുന്നു, വന്നപ്പോൾ ഇതിൽ പറയുന്നുണ്ടായി സിപ്പ് ലൈനിൽ കയറണം എന്നുള്ളത്. അപ്പോൾ പുള്ളി വന്നു, അപ്പോൾ ഇവിടെ മാത്രം കയറ്റാനുള്ള പ്ലാനായിരുന്നു. പിന്നെ അവൻ പിന്നെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് കയറുന്ന താല്പര്യം വന്നു, പക്ഷെ പേടിയുണ്ടായി. കാരണം ഹൈറ്റ് വരുമ്പോഴത്തുള്ള സീനുണ്ട്, എനിക്ക് വേണ്ട, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായി. പക്ഷേ ഇപ്പോൾ മാറി കേട്ടോ, കാരണം അത് ഇറങ്ങുമ്പോൾ ഉള്ളൊരു നമുക്ക് ചെറിയ ടെൻഷൻ വരും, പിന്നെ നമ്മളങ്ങോട്ട് ഓക്കെ ആവും. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർക്ക് പരീക്ഷിക്കാവുന്ന സംഭവം തന്നെയാണ്. നമ്മൾ അടിമാലി എത്തുന്നതിന് മുമ്പ്, നെരിമംഗലം കഴിഞ്ഞ് അടിമാല എത്തുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു വാളറ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് ഈ ഒരിതുള്ളത്. 500 രൂപയുള്ളല്ലേ, 500, രണ്ടുപേരും ചെയ്തപ്പോൾ 500 രൂപയേ ഉള്ളൂ. പാർക്കിങ്ങിൽ ചെയ്യാം. ആ അതെന്തോ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവർ ആ റേറ്റ് തന്നെ കൊടുക്കുന്നത്. പിന്നെ ആർക്കെങ്കിലും അപ്പോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്ത് നോക്ക്, സേഫാണ്. ഞങ്ങൾ ചെയ്തിടത്തോളം സേഫാണ്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചാൽ പറയണത്, ബാക്കി കാര്യങ്ങളറിയില്ല. ഞാൻ ചെയ്ത് വെച്ചാൽ സേഫാണ്.
മൂന്നാറിലേക്ക് പോകുന്ന വഴി എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യൂ ആണിത്. നല്ലൊരു വ്യൂ തന്നെയാണത്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. ചേച്ചു നല്ലൊരു ഹലോ. ആ വീണ്ടും ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ എടുക്കുന്നേ? എടുക്കുന്നെന്താ? അയ്യോ എൻ്റെ ഇത് 1226635. ഇതാ നമ്മളിപ്പോ ആ കടയിൽ നിന്ന് ചോളമൊക്കെ വാങ്ങിച്ച് കഴിക്കണേ. കണ്ടില്ലച്ചു? എരിവണോ? അവിടെ കുറച്ചൊരു മുളക് കൂടി വരും. വായിലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എനിക്കെന്നും പറഞ്ഞ വാങ്ങിയിട്ട് മണക്ക മണക്ക് തിന്നു. ഞങ്ങൾ ഇപ്പം മൂന്നാർ എത്തി. മൂന്നാർ ടൗണിലാണ്. അപ്പം ഇവിടെ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് പോകാൻ പ്ലാനാണ്. എന്താ ഇവിടെ ഒരു ഹോട്ടലിൽ കയറാം. ഇതല്ല എൻ്റെ പുറകിലൊരു ഹോട്ടൽ. ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾ ഗ്യാപ്പ് റോഡിൽ തന്നെയാണ്. ഇവിടെ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടപ്പോഴത്തേക്കും നിർത്തിയതാണ്. ഇങ്ങനല്ലോ ആള് ഇപ്പോഴാണ് വിഷമത്തിൽ മാറിയത്. ഇന്നലെ രാത്രി എണീറ്റ് കരഞ്ഞോണ്ടിരുന്ന ആളാണ്. വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ. ഇപ്പം ഇടയ്ക്കൊന്ന് ആളൊന്ന് ഡള്ളായി. ഇതേ ഇപ്പം ഞാനത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഇനി ബാക്ക് ടു നമ്മുടെ ട്രിപ്പ്, നമ്മുടെ വ്ലോഗ് കാര്യങ്ങളിലേക്ക്. എന്താ നാളത്തെ പരിപാടി? എന്താ ഇന്ന് നമുക്ക് റിസോർട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇടുക്കി ഡാം അല്ലേ? ഇടുക്കി ഡാം പോണ. ഇടുക്കി ആ നോക്കാം. ആനച്ചാല് ഒരുപാട് പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് സഡൻ പ്ലാനിങ് ആയിരുന്നു. കാരണം ഇന്നലെ രാത്രിയിലാണ് പ്ലാൻ ചെയ്തത്. ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇന്നലെ രാവിലെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വയനാടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. വയനാടിൽ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ വയനാടാണ്. വയനാട് മൈസൂർ ഇതേപോലെ തന്നെ റോഡ് ട്രിപ്പായിട്ട് പോകാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് നമുക്ക് പിന്നെ അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. ഇപ്പം നമ്മളിവിടെ വന്നു. പിന്നെ ഇവള് പിന്നെ ഞാൻ അന്ന് നമ്മുടെ വ്ലോഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവൾ ആദ്യമായിട്ടാണ് ഇവ പറ്റുന്നത്. അപ്പോൾ അവൾക്ക് അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പോയാലോ. ലച്ചുവിന് സംസാരിക്കുന്നതാണോ കേട്ടോ നമ്മുടെ ക്യാമറക്ക് മുന്നില്. അതുകൊണ്ട് ഇങ്ങനെ ആഹാ ഊഹു എന്നൊക്കെ പറഞ്ഞ് നിക്കോളെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. എന്താ മഞ്ഞ? പിന്നെ മഞ്ഞല്ലാതെ പിന്നെ ഇവിടെ എന്തുണ്ടാവന? ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇവിടെ മഞ്ഞ് ശരിക്ക് താഴത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞോണ്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് മൂടി നിൽക്കണായിരുന്നു. ഇപ്പം ശരിക്ക് മഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പോവാന്നാ അവിടെ മൂടി. അന്ന് ഞങ്ങള് അല്ലല്ല ഞങ്ങൾ ഈ സമയത്താണ് റൂമിലേക്ക് പോകുന്ന ടൈമിലായിരുന്നു. പോവാന്നാ
ഡിഫറൻസ്. നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് എത്താറ് ഇനി ഒരു 900 മീറ്റർ ആണുള്ളത്. ഇത് വല്ലാത്തൊരു ഇറക്കമുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര ഒരു ഇറക്കം തന്നെയാണ്. എന്തെങ്കിലും ഇറക്കം എന്തായാലും പോയി നോക്കാം. ബാക്കി റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം. പോവാം കരുതും. നല്ലൊരു കിടിലം വ്യൂ തന്നെയാണ് ആ നമ്മുടെ റിസോർട്ടിലേക്ക് പോണ വിന്റർ ഗാർഡൻ റിസോർട്ടിലേക്ക് പോണ വഴി. ലച്ചു എങ്ങോട്ട് വ്യൂ എങ്ങനെയുണ്ട്? ലച്ചു വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്ക് സംസാര സംസാരിക്കുന്നില്ല അല്ലേ? സംസാരിക്ക ലച്ചു, എന്താണ് സംസാരിക്ക്? ഹലോ ഗൈസ്, സംസാരിച്ചു പോയെന്ന്. ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയതേ. ഇതാണ് മൊത്തത്തിൽ വ്യൂ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ മേലിലേക്ക് ഇടുമ്പോൾ താഴത്തേക്ക് ഇറങ്ങിയതാണ് വിന്റർ ഗാർഡൻ റിസോർട്ടിലാണ്. നല്ലൊരു ആംബിയൻസ് തന്നെ ചുറ്റും കണ്ടില്ലേ. നമ്മുടെ റോഡ് അവിടെ നിന്ന് ഇവിടുത്തെ എൻട്രിയിൽ ആ ഒരു ചെറിയ റോഡിൻ്റെ പോർഷൻ മാത്രമേ ഉള്ളൂ എനിക്ക് ഇതായിട്ട് തോന്നുന്നു. ബാക്കിയെല്ലാം നല്ലൊരു പക്ക ആംബിയൻസ് അല്ലേ. ബാ നടന്നോളൂ. ഇവിടെ റൂഞ്ഞാലുണ്ട്. വിന്റർ ഗാർഡൻ നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഉള്ളത്. ഇവിടെ വലിയൊരു ഊഞ്ഞാൽ, ഇവിടെ ചെറിയൊരു കുരിശുവരുണ്ട്, പിന്നെ ഒരു ഇവിടെ ചെറിയ സ്പേസാണ് ഉള്ളത്. എങ്ങനെയുണ്ട്? അടുത്ത് ഇവിടെ അടുത്തങ്ങനെ വേറെ റിസോർട്ടോ ബിൽഡിങ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു കുരിശുവരയും ഈ ഒരു റിസോർട്ടും മാത്രമാണ് ഉള്ളത്. എന്താ ഇവിടെയാണ് നമ്മുടെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ മേളിലും താഴ്ത്തുമായിട്ടാണ് റൂംസ് ഒക്കെ വരുന്നത്. ഇതിൻ്റെ ബാൽക്കണി വരുന്ന ഇവിടെയാണ്. നമ്മുടെ റൂം അപ്പുറ സൈഡാണ്. ഞാൻ ആ ഒരു പോർഷൻ കാണിച്ചുതരാം. പിന്നെ അത് അവിടെ ഒരു ഒരു ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാറ വന്നോ അങ്ങനെ ഒരു ബാലൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ചെയറും ടേബിളൊക്കെ ഉള്ളത്. എന്താ അവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ലത് മഞ്ഞ് മൂടി വരുന്നുണ്ട് ഇവിടെ. ഇപ്പം നിലവിൽ സീസൺ അല്ല, അതുകൊണ്ട് തിരക്ക് ഭയങ്കര കുറവാണ്. ഇപ്പം നമ്മൾ മാത്രമുള്ളതെന്ന് തോന്നണല്ലേ. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ തിരക്ക് ഭയങ്കര കുറവാണ്. സീസണായതുകൊണ്ട്, സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്ക് കുറവാണെന്നാണ് പുള്ളി പറഞ്ഞത്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫുള്ളായിരിക്കും. ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റപ്പാണ്. ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങളും പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സായിട്ടൊന്ന് ചില്ല് ചെയ്യാനും വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി കാര്യങ്ങളായാലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇതാ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ഇപ്പം ഞാൻ ബുക്ക് ചെയ്തിട്ട് റൂം അവർ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം അവിടെ ആ റൂം കയറി അതിൻ്റെ കഥ. ഇപ്പം തന്നെ അതില്ലേ, ഞാൻ നേരത്തെ ബ്ലോഗ് ചെയ്ത ആ ഒരു പൊസിഷൻ കംപ്ലീറ്റ് മഞ്ഞ് മൂടിയിട്ടുണ്ട്. നമ്മൾ മേളിലേക്ക് എന്നിട്ട് വ്യൂ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. 107 നമ്പർ റൂമാണ് കിട്ടിയത്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു സെറ്റപ്പ്. ഇതിവിടെ ഒരു കബോർഡുണ്ട്. പിന്നെ ഇതാ ടി വി, ടി വി ആണ്. പിന്നെ ബെഡ്. ഈ സൈഡാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. ബാൽക്കണി നല്ലൊരു വ്യൂ തന്നെയായിട്ട്. നാളെ കാലത്ത് മിക്കവാറും മഞ്ഞ് മൂടിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും. നല്ലൊരു വലിയൊരു ബാൽക്കണിയാണ്, നീണ്ടൊരു ബാൽക്കണി. ഇപ്പോൾ ഉള്ള രാത്രി കുടിയിരിക്കാൻ നല്ല അടിപൊളി സംഭവം തന്നെ. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഈ ഒരു റിസോർട്ടിൽ ഞാൻ കിട്ടിയത്. ബാക്കി വരുന്ന സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നാളെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറയാം അല്ലേ. അന്വേഷിച്ചിട്ടില്ല, അനുഭവിച്ചിട്ട് പറയാം.